ഹൈടെക് നാളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡൽഹി മെട്രോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരെ ഫസ്റ്റ് പോകുന്നത് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ മെട്രോയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കൗണ്ടറിൽ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ ഇന്ത്യ ഗേറ്റ്. ഇവിടെ നല്ല വെയിലുണ്ടോ കേട്ടോ. മെയിനായിട്ട് ഇപ്പോൾ മെട്രോ ആണ് ചൂസ് ചെയ്യുന്നത്. എല്ലായിടത്തായിട്ടും മെട്രോ ഉണ്ട്. അപ്പോൾ മെട്രോയിൽ പോകുന്നതാണ് സുഖം. നല്ല വെയിലാണ്, വെളിയിൽ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. 45 ഡിഗ്രിക്ക് മുകളിലുള്ള വെയിലാണ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ പോകാനുള്ള പരിപാടിയാണ്. നമുക്ക് നേരെ ഇന്ത്യ ഗേറ്റ് അങ്ങോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി നേരെ ഇന്ത്യ ഗേറ്റ്. ഫുള്ള് കാണാനുള്ള പരിപാടിയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ DRDO ആണ്. നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒക്കെ ഓഫീസായിരുന്നു സംഭവം. അതിൻ്റെ മിസൈലിൻ്റെയൊക്കെ ഇത് വെച്ചിരിക്കുന്ന അതിൻ്റെ. അപ്പോൾ ഇതാണത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പറഞ്ഞാൽ അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ. അതാണ് കാഴ്ച, നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് കണ്ടില്ലേ, ഇതാണത്. പിന്നെ അപ്പുറത്തായിട്ട് പറഞ്ഞത് അതുകൊണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സാണ് കണ്ടില്ലേ. ആ നേരായിട്ട് കാണുന്ന ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഇത് വരുന്നത് പ്രസിഡന്റിന്റെ ഓഫീസ്. അപ്പോൾ ഗായ്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് രാഷ്ട്രപതി ഭവൻ. അതേപോലെ തന്നെ നേരെ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ അതാണ് നമ്മുടെ പാർലമെൻറ്. അത് പഴയതാണ് കേട്ടോ, പഴയ പാർലമെൻറ്. ഇപ്പോഴത്തേക്കുന്നത് പുതിയത്. അതുകൊണ്ട് ഈ ഇതെന്ന് പറയുന്നത് പുതിയതാണ്, അത് പഴയത്. അപ്പോൾ നമുക്ക് അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെ ആർമിക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് നമുക്ക് പോകാം. കണ്ടില്ല, ഈ സൈഡിലായിട്ട് എല്ലാ പാർക്കും അതേപോലെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഗായ്സ്, എൻ്റെ പിറകിലായിട്ട് കാണുന്നതാണ് നമ്മുടെ രാഷ്ട്രപതി ഭവനും അതേപോലെ തന്നെ നമ്മുടെ രാജ്യസഭയൊക്കെ അല്ലേ. പഴയതും പുതിയതും രണ്ടും ബാക്കിലായിട്ട് കാണുന്നതാണ്. നമുക്ക് അകത്തോട്ട് പോകാനൊന്നും പ്രയോജനം ഇല്ല. കണ്ടില്ലേ, മിലിറ്ററിക്കാരുണ്ട്. നമുക്ക് ഇതുവരെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഉള്ള ഇതെല്ലാം കാണാം. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മളുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി പുള്ളിക്കാരൻ്റെ വീടായിരുന്നതാണ്. അതിപ്പോൾ മ്യൂസിയം ആക്കിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഈ ആട്ടക്കുറം ചേട്ടനാണ് കൊണ്ടുവന്നത്. പുള്ളിക്കാരനാണ് നമുക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇവിടെ വീഡിയോ ഒന്നും എടുത്തുകൂടെങ്കിലും നമ്മൾ കുറച്ച് ഇതൊക്കെ നമ്മൾ എടുക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ കട്ടിലും ഇതൊക്കെ. അതേപോലെ തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വീഡിയോ എടുക്കുന്ന അലൗഡ് അല്ല എങ്കിലും കുറച്ച് ഇതൊക്കെ ഞാൻ എടുത്തു. അതെല്ലാം നമുക്ക് വെളിയിലോട്ട്. അപ്പോൾ ഗായ്സ്, ഇതാണ് അദ്ദേഹം കത്തി കിച്ചൺ. പഴയ പാത്രവും പഴയ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, സ്പൂണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയായിരുന്നു ഇത്. ഇതിപ്പോൾ മ്യൂസിയം ആണ്. അപ്പോൾ നമ്മൾ അകത്തെ കാഴ്ചയെല്ലാം കയറി കണ്ട്. പക്ഷെ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അവിടെ സാധനങ്ങൾ പുള്ളിക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. റൂം, അതേപോലെ തന്നെ പുള്ളിയുടെ ഓഫീസ് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്രയൊക്കെ ഉള്ളു കാണാൻ വേണ്ടി. നമുക്ക് നേരെ ഇനി ഇവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിലോട്ട് പോവാം. ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയി അവിടുത്തെ ഇതൊക്കെ കാണാം. പക്ഷേ ഇവിടെ നല്ല വെയിലുണ്ട് ഗൈസ്, അതാണ്. പക്ഷേ നമ്മൾ വന്ന ടൈം ശരിയല്ല. നല്ല വെയിലെന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിക്ക് മുകളിലുള്ള വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നേരെ വന്നിരിക്കുന്നത് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യ ഗേറ്റ് പോയി കാണാം. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. കണ്ടില്ലേ, എൻ്റെ പിറകിലായിട്ട് കാണുന്നത് കൊണ്ട് അവിടെ അവിടെയാണ് ഇന്ത്യ ഗേറ്റ്. നമുക്ക് അങ്ങോട്ട് പോകാം.
അപ്പോ ഗായ്സ് നമ്മളിപ്പോ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോ നമ്മൾ ഇന്ത്യ ഗേറ്റ് അങ്ങോട്ട് വരുന്നതാണ്. ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ അതിനെല്ലാം ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ഒരു ഫോട്ടോ എടുക്കുന്നതിന് 30-20 ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റ്. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഫുള്ള് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്, കണ്ടില്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ കേരള ഹൗസിലോട്ടാണ് പോകുന്നത് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി. അവിടെ അത്യാവശ്യം കൊള്ളാന്നുള്ള ഫുഡാണ്, അതേപോലെ തന്നെ നമ്മളവിടുത്തെ പോലെ ടേസ്റ്റൊക്കെ ഉള്ള ഫുഡാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയുള്ള നടത്തില്ലതാണ്. അന്ന് 2 കിലോമീറ്റർ നടന്ന് കഴിച്ച്. നല്ല വെയിലാണ്. അയ്യോ, ആരും ഈ ടൈമിലൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുക. മാക്സിമം നമ്മുടെ നവംബർ ഡിസംബർ ഒക്ടോബർ ആ ടൈമിൽ ഇങ്ങോട്ട് വരിക. അപ്പോൾ അത്യാവശ്യം തണുപ്പ് കാണും. പക്ഷേ രാവിലെയൊക്കെ നമുക്ക് നടന്ന് കാണാൻ പറ്റിയ നല്ല സ്പോട്ടുകളാണ്. അപ്പോൾ അപ്പോൾ വരാൻ നോക്കുക. അപ്പം കണ്ടില്ലേ വെയിൽ, കുറേ ദൂരം നടന്നിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് നേരെ കേരള ഹൗസിൽ പോയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, കേരള ഹൗസിൽ ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ്. ടോക്കൺ നമ്പർ അനുസരിച്ച് അകത്തോട്ട് വിളിക്കുള്ളൂ. അപ്പോൾ നമ്മളും ഇവിടെ നിന്ന് ടോക്കണൊക്കെ എടുത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ, മലയാളികളും അതേപോലെ കുറേ പേരുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളെ ടോക്കൺ നമ്പർ എത്രയാണ്? അപ്പോൾ നമ്മൾ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യാണ് ഫുഡ്. രണ്ട് മീൽസ്, അതേപോലെ ബിരിയാണി, ബാക്കിയുള്ള കാര്യമെല്ലാം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് ഇരിക്കുന്നതാണ്. ഇവിടെ ജോലി ചെയ്യുന്നവരും അല്ലാതെ ടൂറിസ്റ്റ് ആയിട്ട് വന്നവരെല്ലാം ഉണ്ട്. ഗൈസ് അങ്ങനെ ഫുഡ് കഴിക്കാൻ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഫുഡ് ഇപ്പോൾ കൊണ്ടുപോയി. ഗൈസ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ചോറും സാമ്പാറും. നല്ല തിരക്കാണ് കേട്ടോ അകത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മീൽസും ബിരിയാണിയൊക്കെ കിട്ടും, നല്ല ബീഫൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം ഗായ്സ് വലിയ റേറ്റൊന്നുമില്ല. മീൽസിനൊക്കെ 80 രൂപ, അതേപോലെ തന്നെ ബിരിയാണി 150, ചിക്കൻ ബിരിയാണി 150, ബീഫ് അങ്ങനത്തുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. നമുക്ക് ലാവിശ്യമായിട്ട് വരുന്ന ഇറച്ചി കഴിക്കാമെന്നുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കേരള ഹൗസ് വരിക. കേരള ഹൗസ് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ അല്ല, ബാക്ക് സൈഡിലാണ്. അവിടെയാണ് ഗേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും മെട്രോയ്ക്ക് എത്താൻ കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിന്നെ അടുത്ത് പോകാൻ പോകുന്നത് നമ്മുടെ കുത്തബ് മിനാർ, അതൊക്കെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ മെട്രോ ആണ് സുഖം കേട്ടോ ഗൈസ്. എന്തായാലും ഒരു സൈഡ് പോകുന്നതിന് 10 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് എന്തുകൊണ്ടും നമുക്ക് കൊള്ളാമെന്നുള്ളൊരു സംഭവം. അപ്പോൾ അടുത്ത് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തബ് മിനാറാണ്. അപ്പോൾ ആ കുത്തബ് മിനാറിലോട്ടാണ് പോകുന്നത്. ഫുള്ള് യാത്രയും മെട്രോയിലാണ്. മെട്രോയും അതേപോലെ തന്നെ നമ്മളാ മറ്റേ ബാറ്ററിയിൽ ഓർന്ന വണ്ടി ഉണ്ടല്ലോ, അതാണ് അവിടെ മെയിനായിട്ടുള്ളത്. അപ്പം നമ്മൾ അതാണ് പോകുന്നത്. മെട്രോ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ചൂടാണ്, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് മെട്രോ ഇല്ലാകുമ്പോൾ ഏ സി ഉണ്ട്, നമുക്ക് പതുക്കെ തണുപ്പൊക്കെ കൊണ്ട് പോകും. അതുകൊണ്ടാണ് മെട്രോ പോയി പറഞ്ഞത്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് കുത്തബ് മിനാർ. അപ്പോൾ ഇതാണ് നമ്മുടെ കുത്തബ് മിനാർ റോഡ്, കണ്ടില്ലേ? 6 വരി പാതയാണ്. അപ്പോൾ ഈവനിങ് ടൈമായിട്ട് വലിയ തിരക്കില്ല, കണ്ടില്ലേ? രണ്ട് സൈഡിൽ നിന്ന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇറങ്ങി നടന്നൊരു 2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നടക്കാൻ വേണ്ടി. നമുക്ക് നടന്നു പോകാം. അപ്പോൾ നമ്മൾ കുത്തബ് മിനാറിൻ്റെ അകത്തോട്ട് കയറാനുള്ള വഴിയിൽ അവിടെ എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് നേരെ പോകാനുള്ളത്. കണ്ടോ, കുത്തബ് മിനാർ നമുക്ക് ദൂരെയായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നേരെ നമുക്ക് അകത്തോട്ട് വേണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നിടത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല തിരക്കുണ്ട്. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്താണ് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഒരാൾക്ക് 40 രൂപ വെച്ചാണ്. വലിയ ക്യൂ ആണ് ഗൈസ്, കണ്ടില്ലേ? കണ്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയ അവിടെ നമ്മളെടുത്ത് നേരെ അകത്തോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് അകത്തോട്ട് പോകാനുള്ളത്. നമുക്ക് ഇവിടെ നേരെ അകത്തോട്ട് പോകാൻ ടിക്കറ്റ് ആണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ അകത്തോട്ട് വന്നിട്ടുണ്ട്, കുത്തബ് മിനാറിൻ്റെ അകത്തോട്ട്. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. ഓൺലൈനാണ് നല്ലത്. വരിയിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞാൽ നല്ല നേരെ നിൽക്കുന്ന സമയം. അപ്പോൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്താണ് വന്നത്. അപ്പോൾ ഇവിടെ കാണാനുള്ള കാഴ്ചകളെന്ന് പറയുന്നത് കണ്ടില്ലേ, പഴയ ബിൽഡിങ്ങുകളാണുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെയാണ് കുത്തബ് മിനാർ ഉള്ളത്. അങ്ങോട്ട് പോയി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുത്തബ് മിനാർ, കണ്ടില്ലേ? ഇതാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം, രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ടോമിനകത്തോട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. എല്ലാവരും വന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാം, നമുക്ക് വലിയ ടൈമില്ല. അപ്പോൾ ഇതിനകത്ത് വലുതായിട്ട് കാണാമെന്നില്ല, എങ്കിലും ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഏതാണ്ട് ഒരു 230 അടിയോളം നീളമുള്ള സംഭവമാണ്.
നല്ല അടിപൊളിയായിട്ടുള്ള ആർക്കിടെക്റ്റാണ് ഇത് സംഭവം കണ്ടില്ലേ. ഇങ്ങനെ ഇവിടെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതിലേ ഇറങ്ങി അങ്ങോട്ട് പോകാം. ഇങ്ങോട്ടെല്ലാം കാണാൻ വേണ്ടി ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് വലിയ ടൈം ഇല്ല, അങ്ങോട്ടൊക്കെ പോയി കാണാനുള്ള സമയമില്ല. പെട്ടെന്ന് നമ്മൾ തിരിച്ചിട്ടേ പോകാനുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ നമ്മളിത് ഇവിടുത്തെ കാഴ്ച എല്ലാം കണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അതിൽ എല്ലാം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച പഴയ കാലത്ത് എന്തായാലും ഇവിടെയൊക്കെ വരാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തരിക. ഇനിയും കിട്ടിയും വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും ബൈ.